മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്ത് ബാറുകൾ തുറക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ്. ബിയർ വൈൻ പാർലറുകളും ക്ലബ്ബുകളും തുറന്ന് പ്രവർത്തിക്കുമെന്ന് സർക്കാരിന്റെ ഉത്തരവിറങ്ങിയിരിക്കുന്നു. കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് അടച്ച ബാറുകൾ 9 മാസത്തിന് ശേഷമാണ് തുറക്കുന്നത്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അരുൺ റിപ്പോർട്ട് ചെയ്തതാണ് ഉടൻ തന്നെ ഉത്തരവിറങ്ങുമെന്ന്. ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നു, നാളെ മുതൽ പ്രവർത്തിക്കാനുള്ള അനുമതിയാണോ ലഭിക്കുന്നത്? ബാറുകൾ തുറക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. പക്ഷേ നാളെ ബാറുകൾ തുറക്കാൻ സാധ്യതയില്ല, കാരണം എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് അടച്ച ബാറുകൾ പൂർണ്ണതോതിൽ ഇരുന്ന് മദ്യപിക്കാനടക്കമുള്ള രീതിയിൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. മിക്കവാറും മറ്റന്നാളാകും സംസ്ഥാനത്തെ ബാറുകൾ തുറക്കുക. ബാറുകൾക്ക് പുറമെ മറ്റേ എല്ലാ ലൈസൻസുകളും, ബിയർ വൈൻ പാർലറുകൾ അതുപോലെ തന്നെ ക്ലബ് ലൈസൻസുകൾ ഉൾപ്പെടെ മുഴുവൻ ബാർ ലൈസൻസുകൾക്കും തുറന്ന് പ്രവർത്തിക്കാം. മറ്റൊന്ന് കൗണ്ടർ വഴിയാണ് ഇപ്പോൾ മദ്യവിൽപ്പന. ഇനി ആ കൗണ്ടർ ബാറുകൾ തുറന്നു കഴിഞ്ഞാൽ കൗണ്ടർ മദ്യവിൽപ്പന ഉണ്ടാകില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വേണം ബാറുകൾ തുറന്നു പ്രവർത്തിക്കാൻ. അതുപോലെ തന്നെ കള്ള് ഷോപ്പുകളിൽ ഇരുന്ന് മദ്യപിക്കാനും അനുമതി നൽകാനും സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. നാളെ എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവ് കൂടി ഇറങ്ങിയ ശേഷം അതിന് കൃത്യമായ സമയക്രമം ഒക്കെ നിർദ്ദേശിച്ചുകൊണ്ട് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിറങ്ങണം. അതുകൂടി കഴിഞ്ഞാൽ ബാറുകൾ തുറക്കം മിക്കവാറും മറ്റന്നാൾ തന്നെ സംസ്ഥാനത്തെ ബാറുകൾ തുറക്കാനാണ് സാധ്യത. മറ്റൊരു കാര്യം, ബിവറേജ് കോർപ്പറേഷനുകളുടെ പ്രവർത്തന സമയം പഴയതുപോലെ ആക്കിയിട്ടുണ്ട്, ദീർഘിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ ബിവറേജ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫണ്ടിന്റെ ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്ത് ഇത് തുറന്ന് പ്രവർത്തിക്കും. എല്ലാം പഴയ നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അരുൺ, ഇക്കാര്യത്തിൽ കോവിഡ് വ്യാപനം കുറച്ചുകൂടി ശക്തമായിട്ടുണ്ടാകാൻ വരും ദിവസങ്ങളിൽ സാധ്യത ഉണ്ട് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞൊരു സാഹചര്യം സംസ്ഥാനത്തെ സംബന്ധിച്ചുണ്ട്. ഈ ഉത്തരവിൽ ഈ ബിയർ വൈൻ പാർലറുകളും മറ്റും തുറക്കുമ്പോൾ, ബാറുകളും മറ്റും തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ, മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ടോ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ? അപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന ഒറ്റവലിയ നിർദ്ദേശം മാത്രം, സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കണമെന്ന, സുരക്ഷാ കാര്യങ്ങൾ പാലിക്കണമെന്ന, അതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോകോൾ, കോവിഡ് 19 ഗൈഡ് ലൈൻസ് പാലിക്കണമെന്ന നിർദ്ദേശവും മാത്രമാണ് ഇതിൽ ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വിശദമായ ഉത്തരവ് നേരത്തെ സൂചിപ്പിച്ചത് എക്സൈസ് കമ്മീഷന്റെ വിശദ ഉത്തരവിറങ്ങും. ഏതൊക്കെ രീതിയിലാണ് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടത്, മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്, പ്രവർത്തന സമയം എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എക്സൈസ് കമ്മീഷന്റെ വിശദമായ ഉത്തരവ് നാളെ ഇറങ്ങും. അതിനുശേഷം മാത്രമേ ബാറുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയൂ. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. ബാറുകൾ പൂട്ടിക്കൊണ്ട് ഉത്തരവിട്ടതും ചീഫ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ബാറുകൾ തുറക്കാനുള്ള അനുമതി സർക്കാർ തലത്തിൽ നൽകുന്നു. ഇനി എക്സൈസ് വകുപ്പ് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അവിടെയാണ് കോവിഡ് പ്രോട്ടോകോൾ എങ്ങനെ പാലിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവുക. അരുൺ, ഇക്കാര്യത്തിൽ ബാർ ഉടമകളുടെ ശക്തമായ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ടായിരുന്നു. അത് ഇതിനു മുൻപും പലതവണ അത്തരം സമ്മർദ്ദം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും നിലപാടുകളാണ് അതിന് തടയിട്ടിരുന്നത്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ആളുകൾ കൂട്ടം കൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി, അതിനുശേഷം ഒരു കോവിഡ് വ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും കോവിഡിന്റെ വകഭേദം റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ കൂടുതൽ സുരക്ഷയും ശക്തമായ നിയന്ത്രണങ്ങളും ഒക്കെ വരുന്ന സാഹചര്യം കൂടിയാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വലിയ ഇളവിലേക്ക് പോകുന്നു എന്നത് എങ്ങനെ കാണണം? മുഖ്യമന്ത്രി ഇതിന് അനുവാദം നൽകുകയായിരുന്നു, ഒരു എതിർപ്പും ഇല്ലാതെയാണോ ഇപ്പോൾ ഇത് ഈ ഉത്തരവ് ഇറങ്ങുന്നത്? നേരത്തെ 2 തവണ എങ്കിലും എക്സൈസ് വകുപ്പ് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ശുപാർശ, ബാറുടമകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ശുപാർശ സമർപ്പിച്ചതാണ്. സംസ്ഥാനത്തെ ബാറുകൾ തുറക്കാൻ എക്സൈസ് കമ്മീഷന്റെ ശുപാർശ മന്ത്രി അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തുകയായിരുന്നു. അപ്പോൾ ആരോഗ്യവകുപ്പിന്റെ കർശന എതിർപ്പുണ്ടായിരുന്നു. ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ എക്സൈസ് കമ്മീഷണറും അതുപോലെ എക്സൈസ് വകുപ്പിന്റെ അധികാരികളും ആരോഗ്യ വകുപ്പിലെ ഉന്നതരും പങ്കെടുത്ത യോഗം നടന്നു. അന്നും ആരോഗ്യ വകുപ്പ് എതിർത്തിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി അതേ നിലപാട് സ്വീകരിച്ചു. ബാറുകൾ തുറക്കാൻ അനുയോജ്യ സാഹചര്യമല്ല സംസ്ഥാനത്തെന്ന്. പക്ഷേ ഇപ്പോൾ സാഹചര്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ. ബാറുടമകളുടെ ആവശ്യവും ഇതുതന്നെയാണ്. സംസ്ഥാനത്ത് മറ്റെല്ലാം സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സ്കൂളുകളും കോളേജുകളും തുറക്കുന്നു. ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തും അതിനനുസരിച്ചുള്ള തീരുമാനം വേണമെന്നാണ് ബാറുടമകളുടെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തനം കൂടി തുടങ്ങുകയാണ്. എല്ലാം സാധാരണ നിലയിലേക്ക് എത്തുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ നീങ്ങുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഉത്തരവും ഇറങ്ങിയിരിക്കുന്നത്.